ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ലൈഫിൽ ജനിച്ച മുതൽ ഈ വീഡിയോ ഇടുന്നവരെ ഒരാളോടും കടപ്പാടില്ല. അതായത് ആ ആള് കാരണമാണ് ഞാൻ ജീവിച്ചിരുന്നോ. യാതൊരു ഉപാധിയും ഇല്ലാത്ത ഒരു പിന്നെ സഹായം ഉണ്ടായിട്ടുണ്ടെന്നോ പറയാൻ പറ്റിയ ഒരാളും എനിക്ക് ഈ ഭൂമിയിലില്ല. അന്നേരം ചോദിക്കും, നിങ്ങൾ വളർത്തിയതും വലുതാക്കിയതെല്ലാം ആരെയും? നമ്മളിപ്പോൾ ഒരു പിന്നെ നല്ല ഒരു ഒഴുക്കുള്ളൊരു വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ട് വേണമെങ്കിലും നീന്തിക്കോ എന്ന് പറയുന്നതും നമ്മളെ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ പിന്നെ നീന്താനുള്ള സൗകര്യത്തിൽ നമ്മളെ നീന്തിപ്പിച്ച് പഠിപ്പിച്ച് മുങ്ങാതെ താഴാതെ എടുക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനൊരനുഭവം ഇല്ല. എടുത്തെറിഞ്ഞതല്ലാതെ കയറ്റാൻ കൈപിടിക്കാൻ ആരും വന്നിട്ടില്ല, ആരും ഇല്ല. പിന്നെ ഒരു മീറ്റു എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ഒറ്റപ്പാട് ആൾക്കാരടുത്തു നിന്നുണ്ടായ നെഗറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് പറയാനുണ്ടാവും. പിന്നെ ആരും പറയേണ്ടതല്ല, നമുക്ക് തോന്നേണ്ടതാണ്. നമുക്ക് ഇന്നാളോട് ഒരു കടപ്പാടുണ്ട്, അയ്യോ എൻ്റെ ദൈവമേ അവരന്നങ്ങനെ ചെയ്ത് തന്നില്ലേ, എൻ്റെ കൂടെ നിന്നില്ലേ എന്ന് നമുക്കന്ന് തോന്നേണ്ടത്. അല്ലാണ്ട് വേറെ ആയിരിക്കും തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. അത് ഇത്രയും പറയാൻ കാരണം, നമ്മളെ കമൻറ്റിൽ വന്ന് ദ്രോഹിച്ചാലോ, അല്ലാതെ നമ്മളിപ്പം ഒരാൾ ഒരാവശ്യത്തിന് നമ്മൾ ഫോൺ വിളിക്കുന്നു, അപ്പോൾ ആരോടൊന്നും ഇല്ല വൈരാഗ്യത്തിനോ, അല്ലെങ്കിൽ അവരെ വേറെ ആരെങ്കിലും വാക്ക് കേട്ടിട്ട് നമ്മളെ അവോയ്ഡ് ചെയ്യുമോ, അല്ലെങ്കിൽ പിന്നെ നമ്മളേതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്കാവോ, അതിന് ശേഷം അവരൊരു ശത്രുതാ മനോഭാവമാക്കുക എല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം നമ്മൾ അതിൽ തളരുന്നത് ഭീരുക്കളായിരിക്കും. അല്ലാതെ ലൈഫ് ലോങ് ഭയങ്കര റഫ് പ്ലാറ്റ്ഫോമിൽ വന്ന ഒരാൾ ചെറുതിലൊന്നും ഒരുവിധമൊന്നും വീഴില്ല. ചെറുതിൽ എന്നല്ല വലുതിലും വീഴില്ല. നമ്മൾ വളരെ റഫായിട്ട് നമ്മൾ വന്ന മാറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ആണി തറച്ച് വെച്ചത് ചവിട്ടി ചവിട്ടിയിട്ട് വന്നു. അപ്പം എന്നിട്ട് ആ ആണി ഇങ്ങനെ ഒടിഞ്ഞതല്ലാതെ നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. അങ്ങനെ ഒരാളോട് പിന്നെ ചെറിയ എന്തെങ്കിലും പിന്നെ പൂഴി മൺതരി അല്ലെങ്കിൽ ചെറിയ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്നെ പിന്നെ കമൻ്റിട്ടിട്ട് ശല്യം ചെയ്യുന്നവരോടോ, എന്നെ വ്യക്തിപരമായിട്ട് വൃത്തികേട് പറയുന്നവരോടോ, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന, അതായത് നമ്മളേതെങ്കിലും പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന എൻ്റെ അഭിപ്രായം പറയുന്നതോ, അതൊന്നും ആരും പറഞ്ഞ് മെനക്കെടണ്ട, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിലെനക്ക് പ്രയാസമുണ്ട് അങ്ങനെയൊന്നും ഒരാളും ധരിക്കണ്ട. പിന്നെ ഞാൻ ആരുടെത്തേക്കും ഒരു കാര്യത്തിനും അങ്ങോട്ട് പോവാറുമില്ല. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് വരുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, എൻ്റെ അടുത്തേക്ക് വരുന്നത് താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ അതുകൂടാണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. എനിക്ക് ഒരു കമൻ്റ് വന്നത് നിൻ്റെ പണി കളയും, പിന്നെ പൊടി, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. പിന്നെ ഈ പണി കണ്ടിട്ടൊന്നും അല്ലല്ലോ ഞാൻ ഭൂമിയിലേക്ക് വന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ വേറൊരു ജോലി ചെയ്ത് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഞാൻ ഭൂമിയിലേക്ക് വന്നതല്ല. ഇന്നാളെ ഇന്ന പോലെ സന്തോഷിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് വന്നതും അല്ല, ഇന്ന് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതും അല്ല. ഞാൻ ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും അഭിനയിച്ച് തൃപ്തിപ്പെടുത്താനോ ഒന്നും മുതിരാനും ഉദ്ദേശിക്കുന്നില്ല. ഇന്ന ജോലിയെ ചെയ്യുള്ളൂ, അതുമില്ല. ലൈഫിലെല്ലാം കണ്ട് കേട്ട് മടുത്ത് സർവമാന്യമാരെയും മുഖം മൂടി പിന്നെ അണിഞ്ഞവരെയും അണിയാത്തവരെയും 99% അണിഞ്ഞതാണ് എല്ലാവരെയും അറിയാം. അതുകൊണ്ട് മറവി രോഗമോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഭയങ്കര ഒരു മാറാ രോഗമെല്ലാം പിടിപെടുന്നവരെ ഇങ്ങനെ തന്നെ, ഇതിലൊരു മാറ്റവും ഇല്ല.
അതിലൊരു മാറ്റവും ഇല്ല. ഏത് ജോലി ചെയ്യണം, എത്ര കല്യാണം കഴിക്കണം, എത്ര പ്രസവിക്കണം, പിന്നെ ഏത് ഡ്രസ്സ്, എങ്ങനെ വീട് കെട്ടണം, എൻ്റെ ശമ്പളം ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് എത്ര യൂട്യൂബ് വരുമാനമുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യണം, എല്ലാം ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ്. അതിലങ്ങനെ രണ്ടാമതൊരാൾക്ക് റോളൊന്നുമില്ല. അതുകൊണ്ട് ആരും അങ്ങനെ പൊങ്കാലിടാനൊന്നും വന്ന് ആനന്ദിക്കേണ്ട, ആസ്വദിക്കേണ്ട, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതിപ്പോൾ എങ്ങനെ പറയാൻ കാരണമുണ്ട്, ഈ മറ്റുള്ളവർക്ക് വിധി എഴുതിയിട്ട് സ്വയം സമാധാനിക്കുന്നവരുണ്ടാവും, ആ നന്നായി നന്നായി നന്നായി, ഒന്നുമില്ല. അതാ ഞാൻ നേരത്തെയും പറഞ്ഞു, എനിക്കിപ്പോൾ ഏതെങ്കിലും റോഡ് സൈഡിലെല്ലാം ഒരു നായ്ക്കുട്ടി വേദനിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് വണ്ടിയെല്ലാം തട്ടിട്ട് കണ്ട ഭയങ്കര വിഷമാണ്. അതേപോലെ ഏറ്റവും മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നത് നല്ല കുഞ്ഞു മക്കളെ ദ്രോഹിക്കുന്നത്, നല്ല ഏജുള്ള ആൾക്കാരെ ദ്രോഹിക്കുന്നത്, മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുന്നത്, ഈ മൂന്ന് കാര്യത്തിൽ മാത്രമേ ഞാൻ വിഷമിക്കാറുള്ളൂ എൻ്റെ ലൈഫിൽ. വേറെ ഒന്നിലും വിഷമില്ല. അതിൽ ഞാൻ നല്ല കെട്ട് കെട്ടി പുളീൻ്റെ മരുന്നോ അല്ലെങ്കിൽ വേറെ നെല്ലി മരുന്നോ എന്ത് വേണമെങ്കിലും വിചാരിക്കുക. ഈ മൂന്ന് കാര്യം, മിണ്ടാപ്രാണി, കുഞ്ഞുങ്ങളെ ദ്രോഹിക്കുന്നത്, വയസ്സായാളെ ദ്രോഹിക്കുന്നത്, ഈ മൂന്ന് കാര്യം ഞാൻ അംഗീകരിക്കുന്നില്ല എൻ്റെ ലൈഫിൽ. അംഗീകരിക്കില്ല, ബോധമുള്ളിടത്തോളം അംഗീകരിക്കില്ല, അല്ലാതെ ഒന്നിനെയും പേടിയില്ല. നെവർ മൈൻഡ് ആൻഡ് ബിഗ് സീറോ. അതുകൊണ്ട് ഈർക്കൽ കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും നിൽക്കണ്ട. നല്ല സ്ട്രോങ് ബോൾഡായിട്ട് നിൽക്കുന്ന, നല്ല എക്സ്പീരിയൻസുള്ള, നല്ല അനുഭവങ്ങളും നല്ല ആൾക്കാരെയും മോശ ആൾക്കാരെയും മോശ അനുഭവവും എല്ലാം കണ്ടു വന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ നീർക്കോലിയൊന്നും വരണ്ട, മൂർഖനെ തന്നെ കണ്ട് ജീവിക്കുന്ന ആളാണ്. കേട്ടില്ലേ, എത്രപ്പോരെങ്കിലും പറയണം.